എങ്ങനെ രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് നോക്കിയിരിക്കുകയാണ് ബി ജെ പി. അതിനുള്ള ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. വീണ്ടും ഹിന്ദി ഭാഷ വാദവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ദേശീയതലത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ ഹിന്ദി ഉപയോഗം അത്യന്താപേക്ഷിതമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രതാപിൻ്റെ പ്രസ്താവന. അനേകം ഭാഷാഭേദങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിന്ദി ഭാഷയ്ക്ക് ഇന്ത്യയെ ഐക്യത്തിന്റെ നൂലിൽ ബന്ധിക്കുന്നതിന്റെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇന്നും ലോകത്തെ പല ഭാഷകളിലും ഹിന്ദി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മാതൃഭാഷയ്ക്കൊപ്പം ഹിന്ദിയുടെ ഉന്നമനത്തിൽ പങ്കാളികളാകുമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം എന്നായിരുന്നു മന്ത്രി ട്വീറ്റിൽ പറഞ്ഞത്. ബി ജെ പി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെ പല സംസ്ഥാനങ്ങളും ശക്തമായി എതിർക്കുന്ന സമയത്താണ് മന്ത്രിയുടെ ട്വീറ്റ്. ഹിന്ദി ഭാഷയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശീയ പ്രയോഗത്തിൽ ഹിന്ദിയുടെ ഉപയോഗം തികച്ചും അനിവാര്യമാണെന്നാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വ്യക്തമായ അഭിപ്രായമുണ്ടായിരുന്നത്. വിശാലതയുടെ ഔദാര്യവും കാരണം ഹിന്ദി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പൂരകമാണെന്നും അദ്ദേഹം പറയും. എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തി. രാജ്യത്തെ ഇന്ത്യ എന്നാണ് വിളിക്കുന്നതെന്നും ഹിന്ദി എന്നല്ലെന്നും സ്റ്റാലിൻ തിരിച്ചടിച്ചു. ഭരണഘടനയുടെ 8th ഷെഡ്യൂളിലെ 22 ഭാഷകളെയും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷകളായി പ്രഖ്യാപിച്ചതിന് ശേഷം സെപ്റ്റംബർ 14 ആഘോഷിക്കുന്ന ഹിന്ദി ദിവസ് ഇന്ത്യൻ ഭാഷാദിനം എന്നാണ് പുനർനാമകരണം ചെയ്യണമെന്നും സ്റ്റാലിൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകൾ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷകളായി പ്രഖ്യാപിക്കണം. ഹിന്ദി ദിവസിൽ ഷാ ഹിന്ദിയെക്കുറിച്ച് സംസാരിച്ചത് സ്വീകാര്യമാണ്. എന്നാൽ ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവും മനസ്സിലാക്കാൻ ഒരാൾ ഹിന്ദി പഠിക്കണമെന്ന് പറയുന്നത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അടങ്ങുന്ന ഇന്ത്യയുടെ ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിന് എതിരാണ്. ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവും ഹിന്ദിയിൽ മറഞ്ഞിട്ടില്ല. തമിഴിൻ്റെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ ഭാഷാ കുടുംബം ഇന്നത്തെ ഇന്ത്യയുടെ അതിനുമപ്പുറം വ്യാപിച്ചു എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ തിരിച്ചടിച്ചു. രാജ്യത്തിൻ്റെ സംസ്കാരവും ചരിത്രവും യഥാർത്ഥമായി മനസ്സിലാക്കാൻ ഇന്ത്യയുടെ ചരിത്രം രാജ്യത്തിൻ്റെ തെക്കൻ ഭാഗത്ത് നിന്ന് തിരിച്ചെഴുതണം എന്ന് ചരിത്രകാരന്മാരും ഗവേഷകരും ആഗ്രഹിക്കുന്നുവെന്നും സ്റ്റാലിൻ പറഞ്ഞു. സമ്പന്നമായ സാഹിത്യവും സംസ്കാരവും തമിഴിനെ മറ്റു ഭാഷകളെയും പിന്തുടർന്ന് ഹിന്ദിയെ ദേശീയ ഭാഷയായി ഉയർത്തിക്കാട്ടാനാണ് ന്യൂഡൽഹിയിൽ ഭരിക്കുന്നവരുടെ ആധിപത്യ മനോഭാവത്തിന്റെ പ്രതിഫലനമല്ലാത്ത മറ്റൊന്നുമല്ല എന്നും സ്റ്റാലിൻ പറഞ്ഞു.